ഓണമെടുത്തപ്പോഴും ശമ്പളം ലഭിക്കുമെന്ന ആശങ്കയിലായിരുന്നു കെഎസ്ആർടിസിയിലെ ജീവനക്കാർ. നിരവധി തവണ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. തുടർന്നാണ് മുഖ്യമന്ത്രിയുമായി തൊഴിലാളി സംഘടനകൾ ചർച്ച നടത്തിയത്. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക ഓണത്തിന് മുൻപായി കൊടുത്തു തീർക്കാനും മറ്റാശങ്കകൾ പരിഹരിക്കാനും യോഗത്തിൽ തീരുമാനമായി. സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു കൂടിക്കാഴ്ച. ജീവനക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ള നിലവിലെ ശമ്പള കുടിശ്ശിക ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കും. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. ഇപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ദിവസവേതനക്കാർക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും. മെക്കാനിക്കൽ ജീവനക്കാർ, മിനിസ്റ്റീരിയൽ ജീവനക്കാർ തുടങ്ങിയവരെ പുനർവിന്യസിക്കും. ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് താൽക്കാലിക മെക്കാനിക്കൽ ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കും. റൊട്ടേഷൻ വ്യവസ്ഥയിൽ സോണൽ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി നിശ്ചയിക്കുക. കണ്ടക്ടർ, ഡ്രൈവർ എന്നിവർക്കുള്ള ബാറ്റ, ഇൻസെന്റീവ് തുടങ്ങിയവ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് ദിവസം നൽകും. ഇതിനായി എല്ലാ യൂണിറ്റുകളും അധികാരികളുടെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കും. കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഉപദേശക സമിതി രൂപീകരിക്കാനും തീരുമാനമായി. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പരിഹാര നിർദ്ദേശങ്ങളും അവർ സ്വാഗതം ചെയ്തു. ഗതാഗത മന്ത്രി ആന്റണി രാജു, കെഎസ്ആർടിസി എം ഡി ബിജു പ്രഭാകർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. കെഎസ്ആർടിസിയിലെ 24,477 സ്ഥിരം ജീവനക്കാർക്ക് ജൂലൈ മാസത്തെ ശമ്പളത്തിന്റെ 75% യോഗം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് വിതരണം ചെയ്തിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം.